ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങൾ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള നെയ്ച്ചോറ്, ബിരിയാണി അരികൾ എല്ലാം മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുരിക്കൽ സ്റ്റോർ, ടി ബി റോഡ്, വണ്ടൂർ. അലിസൺ ഗോൾഡ് സൂക്കിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ പങ്കാളികളാകൂ. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡിനോട് വശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വണ്ടൂരിൽ കാട്ടുതേനീച്ചയുടെ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്ക്. നടുവത്ത് പൊട്ടാലങ്ങളിലെ കൃഷിയിടത്തിലാണ് ആക്രമണമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റയാളെ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ 10:30 കാട്ടുതേനീച്ചയുടെ ആക്രമണമുണ്ടായത്. പൊട്ടാലങ്ങൽ സ്വദേശികളായ മഞ്ഞക്കണ്ടൻ കുഞ്ഞുമുഹമ്മദ്, പുല്ലാനിക്കാട് ശാന്തകുമാരി, തൊണ്ടം വീട്ടിൽ വേലായുധൻ, പത്തൂരാൻ ഷമീം ബാബു, പത്തൂരാൻ റാഫി, പെരിക്കാത്ര ഗോവിന്ദൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കടന്നൽ വിഭാഗത്തിലുള്ള കാട്ടുതേനീച്ചകളാണ് ആക്രമിച്ചതെന്നാണ് നിഗമനം. കൂടുതൽ ആക്രമത്തിനിരയായ കുഞ്ഞുമുഹമ്മദിന് ബോധം നഷ്ടപ്പെട്ടിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 100+ കുത്തുകൾ ഇയാളുടെ ശരീരത്തിലുണ്ടെന്നും ഗുരുതര സ്ഥിതിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാൾ സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും ഡോക്ടർ അബ്ദുൽ കലാം ആസാദ് ഈസ്റ്റ്ലേവിനോട് പറഞ്ഞു. കാട്ട് കടന്നൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ടൈപ്പുള്ള കടന്നലാണ്. ബി പി ലോ ആയിരുന്നു, പിന്നെ സാച്ചുറേഷൻ ഓക്സിജൻ്റെ അളവൊക്കെ കുറവായിരുന്നു. ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ എമർജൻസി ട്രീറ്റ്മെൻറ്റ് കൊടുത്തു ഐ സി യുവിലോട്ട് മാറ്റിയതിന് ശേഷം ഇപ്പം പേഷ്യൻ്റെ കണ്ടീഷൻ സ്റ്റേബിളാണ്. പിന്നെ ഈ കടന്നലിൻ്റെ വിഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ ആളുകൾ കൂടുതലായിട്ട് ഉള്ളിലോട്ട് കയറിയാൽ ചിലപ്പോൾ റിനൽ കിഡ്നിയുടെ പോയിസണിങ് ഒക്കെ വരും. അപ്പം അത് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്തിട്ട് 24 hours കഴിഞ്ഞാൽ നമുക്ക് ഐ സി മാറ്റാൻ പറ്റും. അപകട നില തരണം ചെയ്തു പറയാൻ പറ്റുമോ? നമുക്ക് ഇപ്പം പേഷ്യന്റ് സ്റ്റേബിൾ ആണ്, വൈറ്റൽസ് ഹാർട്ടിന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആണ്. അപകട നില തരണം ചെയ്യണം എന്ന് പറയണമെങ്കിൽ നമുക്ക് ഒരു 6 മണിക്കൂറെങ്കിലും കഴിയണം. കാരണം പോയസൺ അത്രയും ഉള്ളിൽ കയറി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു മാക്സിമം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പുല്ലരിയുന്നതിനിടെയാണ് കുഞ്ഞുമുഹമ്മദിനെയും ശാന്തകുമാരിയെയും തേനീച്ച ആക്രമിക്കുന്നത്. ഇരുവരുടെയും ബഹളം കേട്ട് രക്ഷിക്കാൻ ഓടിയെത്തിയവരാണ് മറ്റുള്ളവർ. 10 മണിയാകുമ്പോഴേ അവിടെ കൃഷി സ്ഥലത്ത് പുല്ലരിയാൻ പോയതായിരുന്നു ആൾക്കാർ. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ഈ തേനീച്ച അല്ല, മറ്റേ പനിക്കടന്നൽ എന്ന സാധനമാണ്, അത് വന്നിട്ട് ഇവരെയൊക്കെ ആക്രമിക്കുകയുണ്ടായത്. അപ്പം ഒരാൾക്ക് കുറച്ച് അധികം നല്ലോണം എല്ലാവരും ബോധം വരെ നഷ്ടപ്പെട്ട് അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ എല്ലാവരും വിളിച്ച് പിന്നെ വണ്ടിയെടുത്ത് ഇവിടെ ഹോസ്പിറ്റലിൽ ഒരാളവിടെ നമ്മളെൻ്റെ ജ്യേഷ്ഠനുണ്ട് മുഹമ്മദ് ഹിക്സിലാക്കി മറ്റുള്ളവരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട്. കാട്ടുതേനീച്ചയുടെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ.